നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ബട്ടർ ചിക്കൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തൊരു 30 മിനിറ്റ്സിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതാണ് ഈ ബട്ടർ ചിക്കൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനിയും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രേവി മേക്കിംഗ് ആണ്. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിലും ബട്ടർ 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. ഇതിലേക്ക് ഉള്ളി ഒരു മീഡിയം സൈസ് 2 എണ്ണം എടുത്ത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടൊമാറ്റോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ ആഡ് ചെയ്യാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. 20 കാഷ്യൂനട്ടും നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് ഒരു 15 മിനിറ്റ്സിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് സോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കാര്യം ഇത് നന്നായിട്ട് തണുത്ത് കിട്ടണം. പിന്നീട് നമുക്കിത് അരച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ പീസസ് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കവറ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സിലേക്ക് നന്നായിട്ട് ഇത് കുക്ക് ചെയ്യാം. ഇപ്പം 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കവറ് ചെയ്ത് ഒരു 20 മിനിറ്റ്സിലേക്ക് ചിക്കൻ കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തണുത്തിരിക്കുന്ന ഒനിയൻ്റെയും ടൊമാറ്റോൻ്റെയും ആ കൂട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം 20 മിനിറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് കവറ് മാറ്റിയതിന് ശേഷം ഡ്രൈ ആക്കിയെടുക്കാം. ഇത്രയും മതിയാകും. ഇപ്പം ചിക്കനൊക്കെ നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേവിയും ചിക്കനും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി നമുക്ക് ആ പാനിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പം കുറച്ച് വെള്ളം ആ മിക്സി ജാറിലേക്ക് ചേർത്ത് നമുക്ക് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ്സിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. കറി എല്ലാം ഒന്ന് മിക്സായി കിട്ടണം. ഇപ്പം നന്നായിട്ട് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു റിച്ച് കറിയാണിത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. അപ്പം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.